കൂട്ടുകാരെ, നമ്മുടെ പൂപ്പിക്കുട്ടൻ ഇതാ വീണ്ടുമെത്തി. ഒത്തിരി ചങ്ങാതിമാരെയും കൂട്ടിയാ അവന്റെ വരവ്. ചങ്ങാതിമാര് കൂടുമ്പോ അവന് കുസൃതയും കൂടും, കുസൃതി കൂടുമ്പോ കഥകളും കൂടും. അങ്ങനെ ഓരോരോ കഥകളും പറഞ്ഞ് ഇവിടെ ഒക്കെ മണം പിടിച്ച് നടക്കുകയാ കള്ളൻ. അവന്റെ കൂടെ നമുക്കും കൂടിയാലോ? എന്നാ എല്ലാരും പൂപ്പിയെ പോലെ ഒന്ന് മണം പിടിച്ചേ. പൂപ്പിക്കുട്ടൻ ഇപ്പോ വികൃതിക്കുട്ടനാ അല്ലേ? പിന്നെ കുത്തുന്ന തേനീച്ചയോടൊപ്പം കൂട്ടുകൂടോ? അവൻ പറയുന്നത് തേനീച്ചയുടെ കൂട്ടാരൊക്കെ കണ്ടു എന്നാ. എന്താ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. പൂപ്പിയും തേനീച്ചയും ശബ്ദം എനിക്ക് തലവേദനിക്കുന്നു. നീ ആരാണ്? എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്നെ അറിയില്ലെന്നോ? ഞാനൊരു തേനീച്ചയാണ്. ഈച്ച ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ തേനീച്ച കേൾക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാ. ഞങ്ങളെ പോലത്തെ തേനീച്ചകളാണ് തേനുണ്ടാക്കുന്നത്. തേനോ? അതെന്താണ്? വാ കാട്ടിത്തരാം. പൂക്കളോട് കളിക്കുകയാണോ? ആട്ടെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളോ? എന്റെ വീട്ടിലേക്ക്. ദാ നമ്മളെത്തി. എവിടെ?
എവിടെ നിന്റെ വീട്? ദേ മുകളിലോട്ട് നോക്ക്. പേടിക്കണ്ട ചങ്ങാതി, ഒരു കായ് വീണതാണ്, അതിനാണ് ഇത്രയും ബഹളം. ഹോ, ഇപ്പൊ സമാധാനമായി. എന്നാൽ ഞാൻ ഈ മരച്ചോട്ടിലിരിക്കാം. ഹായ്, നല്ല കാറ്റ്, എത്ര നല്ല സ്ഥലം. ഹോ, എന്തുമാത്രം തേനീച്ചകൾ! നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ പൂക്കളിൽ നിന്നും പൂന്തേൻ ശേഖരിച്ച് കൂട്ടിൽ കൊണ്ട് വെക്കും. അത് ശരി. അപ്പോൾ തേൻ ശേഖരിക്കാനാണല്ലേ നീ നേരത്തെ പൂവിൽ പോയിരുന്നത്? അതെ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. വാ പൂപ്പി. ഇതാണ് ഞങ്ങളുടെ വീട്. വീടോ? ഇതൊരു കൊട്ടാരം പോലെയുണ്ട്. ആ, അതുപോലൊക്കെ തന്നെ. ഇവിടെ എല്ലാവർക്കും ഓരോ ജോലിയുണ്ട്. ഈ നിൽക്കുന്നതാണ് പാറാവുകാരൻ. ആ പോകുന്നത് ജോലിക്കാരാണ്. അപ്പോ നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലേ? ആ അതെ, ഒത്തിരി പേർ. റാണി, പിന്നെ ആൺ തേനീച്ചകൾ, പിന്നെ ഞങ്ങൾ ജോലിക്കാർ. പെൺ തേനീച്ചകളാണ് ജോലിക്കാരാവുന്നത്. വാ, എല്ലാവരെയും കാണിച്ചു തരാം. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഓരോ ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോ എന്താണ് നിന്റെ ജോലി? ഇങ്ങനെ കറങ്ങി നടക്കലാണോ? ഏയ്, എന്നെ പോലത്തെ തേനീച്ചകളാണ് പൂവിൽ നിന്നും തേൻ ശേഖരിക്കുന്നത്. പിന്നെ കൂടുണ്ടാക്കൽ, കൂട് വൃത്തിയാക്കൽ, തേനുണ്ടാക്കൽ, പിന്നെ ചിലപ്പോഴൊക്കെ പട്ടാളക്കാരന്റെ ജോലിയും. ആണോ? എന്തുമാത്രം ജോലിക്കാർ! ദേ നോക്കൂ, ഒരു തേനീച്ച തേൻ കൊണ്ടുവന്ന അറകളിൽ വെക്കുന്നത് കണ്ടോ? ഇനി ആ അറകൾക്ക് മുകളിൽ അങ്ങനെ ചിറകുകൾ കൊണ്ട് വീശും. അപ്പോൾ പൂന്തേനിലെ വെള്ളമെല്ലാം പോയി തേനായി മാറും. കൊള്ളാം കൊള്ളാം, അത്ഭുതം തന്നെ. കുഞ്ഞുവാവുകൾ! അതെ, അവ രണ്ടു ദിവസം മുമ്പ് വിരിഞ്ഞതാണ്. നിനക്ക് ഞാനൊരു കാര്യം കാട്ടിത്തരാം. എന്ത് കാര്യം? വന്നേ. അയ്യോ, ഇതെന്താ? നൃത്തമാണല്ലോ. നിങ്ങൾക്കിവിടെ പാട്ടും കൂത്തും എല്ലാം ഉണ്ടല്ലോ. അയ്യോ, ഇത് പാട്ടും കൂത്തും ഒന്നല്ല, തേൻ എവിടെയാണ് കണ്ടെത്തിയതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയുള്ള നൃത്തമാണ്. അതിശയം തന്നെ. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ. ഹായ്, എന്തൊരു മധുരം! തേനിന് ഇത്രയും മധുരമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നത്? ഏയ് ഏയ്, കണ്ണു തുറക്കൂ. എവിടെ തേനീച്ചകൾ? അവർ നൃത്തം വെക്കുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ ഒരുമിച്ചല്ല നിന്റെ വീട്ടിൽ പോയത്? നീ സ്വപ്നം കണ്ടതായിരിക്കും, നീ ഉറങ്ങുകയായിരുന്നു. ആണോ? അപ്പൊ സ്വപ്നമായിരുന്നല്ലേ, നല്ല മധുരമുള്ള സ്വപ്നം. ഇനി ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ. രാത്രിയാരോ കുട നിവർത്തി പറന്നുപോയി.
പറന്നു പോയി പഴം പറിച്ചു. പഴം പറിച്ചു, കുടയടച്ചു. ആരാ? കൂട്ടുകാർക്ക് പറയാമോ? പക്ഷേ ആളെ പൂപ്പിക്കുട്ടൻ കണ്ടുപിടിച്ചു. ഈ കഥ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്കും ആളെ പിടികിട്ടും. ഹായ്, ഇതെന്താ പഴങ്ങളോ? ഇത്ര നല്ല പഴങ്ങൾ ഇതാരെ ഇവിടെ കൊണ്ടുവച്ചത്? ഇതെന്താ? ഇത് അണ്ണാറക്കണ്ണൻ തന്നെ തീർച്ച. പൂപ്പി, നീ എങ്ങോട്ടാ രാവിലെ? വല്യ മിടുക്കൻ, ഒന്നും അറിയാത്തതുപോലെ. എന്ത്, നീ എന്തിനാണ് പഴങ്ങൾ കടിച്ചു തുപ്പി എന്റെ വീടിന്റെ മുറ്റം വൃത്തികേടാക്കിയത്? ഇനി പറ്റിക്കാനാണോ എന്റെ വീടിന് മുന്നിൽ നീ പഴങ്ങൾ കൊണ്ടുവച്ചത്? ചങ്ങാതി, നിന്റെ വീടിന്റെ ഭാഗത്ത് ഞാൻ വന്നിട്ടേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ അത് ആരാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം പോരെ? അത് ആരായാലും ഞാൻ കണ്ടുപിടിക്കും തീർച്ച. പൂപ്പിക്കുട്ടാ, എണീക്ക് എണീക്ക്. അത് കുരുവിയാണല്ലോ. പൂപ്പിക്കുട്ടാ, ഞാൻ താമസിക്കുന്ന മരത്തിന് കീഴിലും ഒരു കുല പഴങ്ങൾ. ആണോ? ആരാണ് ഇത് കൊണ്ടുവച്ചതെന്ന് നീ കണ്ടോ? ഇല്ല, നമ്മളെ ആരോ പറ്റിക്കുകയാണ്. ഇതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണല്ലോ. കൂട്ടുകാരെ, കൂട്ടുകാരെ! എന്തു പറ്റി, എന്തു പറ്റിയാണ് അത് കണ്ണ? നീ ആകെ പേടിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഏതോ ഒരു പക്ഷി എന്റെ മരത്തിനു ചുറ്റും പറക്കുകയായിരുന്നു. നല്ല കറുത്ത നിറം, വലിയ ചിറകുകൾ. ഞാൻ പേടിച്ചു പോയി. രാവിലെ നോക്കുമ്പോ മരത്തിന്റെ ചോട്ടിലാകെ പകുതി തിന്ന പഴങ്ങൾ. നീ പേടിക്കണ്ട, പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഏതായാലും ഒരു പക്ഷിയാണിത് ചെയ്യുന്നതെന്ന് ഉറപ്പായി. കറുത്ത നിറമുള്ള വലിയ ചിറകുള്ള പക്ഷി. അപ്പോ ഈ പക്ഷിക്ക് രാത്രി കണ്ണു കാണാൻ കഴിയുമായിരിക്കും. നിനക്കറിയാമോ ഇത് ഏത് പക്ഷിയാണെന്ന്? രാത്രി കാഴ്ചയുള്ളത് മൂങ്ങയ്ക്കാണ്. മൂങ്ങ തന്നെ, മൂങ്ങ തന്നെ. ഇന്ന് നമുക്ക് മൂങ്ങി കണ്ടുപിടിക്കാം. ആരാ നിങ്ങളൊക്കെ? എനിക്ക് നന്നായി കണ്ണു കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൊള്ളാം കൊള്ളാം, നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളെ പറ്റിക്കാനാണോ നീ ഞങ്ങളുടെ വീട്ടുമുറ്റത്തും മരച്ചോട്ടിലും ഒക്കെ പഴങ്ങൾ കൊണ്ടുവച്ചത്? പഴങ്ങളോ? അതിന് ഞാൻ പഴങ്ങളൊന്നും തിന്നാറില്ലല്ലോ. അപ്പോൾ പിന്നെ ആരാണിത് ചെയ്തത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹായ്, എനിക്കൊരു സൂത്രം തോന്നുന്നു. നമുക്ക് ഈ പക്ഷിയെ ഒളിച്ചിരുന്ന് പിടിച്ചാലോ? എങ്ങനെ? നമുക്ക് കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ഒരു മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ഒളിച്ചിരിക്കാം, പക്ഷി വരുമ്പോ പിടിക്കാലോ. പക്ഷി, ഇത് തന്നെ, ഇത് തന്നെ. ഇതെന്തൊരു പക്ഷി, തലകീഴായി തൂങ്ങിക്കിടക്കുന്നോ? അയ്യോ, എന്നെ വിടൂ, എന്നെ വിടൂ. പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പറയൂ, നീ ആരാണ്? ഞാനൊരു വവ്വാലാണ്. ഞാൻ ഈ പഴങ്ങൾ തിന്നാൻ വന്നതാണ്. നീയാണല്ലേ മരച്ചോട്ടിലും മറ്റും അപ്പോ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത്?
ദയവായി ക്ഷമിക്കൂ, എന്റെ കുഞ്ഞിന് വേണ്ടി പറിച്ചതാവയൊക്കെ. പഴങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ചെയ്യുന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ പിടിച്ചത്. ഇനി പോയിക്കൊള്ളൂ, ഞങ്ങൾ എല്ലാം ഇനി നിന്റെ ചെങ്ങാതിമാരാണ്. നീ എങ്ങനെയാ രാത്രി പറക്കുന്നത്? നിനക്ക് രാത്രി കാണാൻ കഴിയോ? എനിക്ക് ശബ്ദത്തിന്റെ സഹായത്തോടെയും വഴി കണ്ടുപിടിക്കാൻ കഴിയും. അയ്യോ, നീയൊരു അത്ഭുത ജീവി തന്നെ. നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? പറക്കാറായോ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അവനെ പ്രസവിച്ചിട്ട് 3 ആഴ്ചയായുള്ളൂ. ഏ, പക്ഷികൾ പ്രസവിക്കുവോ? ഞങ്ങൾ വവ്വാലുകൾ പറക്കുന്ന ജന്തുക്കളാണ്, പക്ഷികളല്ല. ഞങ്ങൾ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. അത്ഭുതം തന്നെ. നിന്റെ കുഞ്ഞെവിടെ? വീട്ടിലാണോ? അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. ഏ, നിന്റെ കൂടെയോ? എവിടെ എവിടെ? പേടിച്ചിരിക്കുക, ഇങ്ങോട്ട് വാടാ. ദേ, ഈ കൂട്ടുകാരൻ നോക്ക്. ഹായ്, ഞങ്ങൾ കണ്ടേ. ആ, അവൻ ഇങ്ങനെയാ എപ്പോഴും എന്റെ പുറത്ത് തൂങ്ങിക്കിടക്കും. ഇനി ഞങ്ങൾ പോയിക്കോട്ടെ, ഇനിയും കാണാൻ ചങ്ങാതിമാരെ. കൂട്ടുകാരെ, നമ്മൾ ഓരോ ദിവസവും പലതരം ആഹാരം കഴിക്കാറില്ലേ? ഓരോന്നിനും ഓരോ രുചി ഉണ്ടാവും അല്ലേ? മാങ്ങയ്ക്ക് പുളി, ജിലേബിക്ക് മധുരം, പാവയ്ക്കയ്ക്ക് കയ്പ്പ്. ഇതാ രുചികളെ കുറിച്ചൊരു പാട്ട്. പൂപ്പിക്കുട്ടൻ കുസൃതിക്കാരനാണെങ്കിലും
അവൻ എല്ലാരോടും നല്ല സ്നേഹമാ. എല്ലാരെയും സഹായിക്കുകയും ചെയ്യും. ഇന്നാളൊരു ദിവസം അവനൊരു പല്ലിയെ രക്ഷിച്ചു. പല്ലി അവന്റെ ചങ്ങാതിയുമായി. എങ്ങനെ അവര് കൂട്ടായെന്ന് നമുക്ക് നോക്കാം. പൂപ്പിയും പല്ലിയും. ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ ഒരു പൂച്ച വരുന്നുണ്ട്. അതെന്നെ പിടിക്കും. പേടിക്കണ്ട, അകത്തേക്ക് കേറിക്കോളൂ. നീയെങ്ങാനും ഒരു പല്ലിയെ കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ പല്ലിയുടെ മണമുണ്ടല്ലോ. ഏയ്, നീ എന്താ ചെയ്യുന്നത്? നീ അന്വേഷിക്കുന്ന പല്ലി ഇവിടെ എങ്ങുമില്ല. പൊയ്ക്കോ ഇവിടുന്ന്. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഞാൻ പോട്ടെ. വേണ്ട വേണ്ട, ആ കുഞ്ഞു പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതുവരെ നീ ഒരിടത്തും പോകരുത്. ശരി, ഞാൻ ഒരിടത്തും പോയില്ല. അത്ഭുതം തന്നെ, നിനക്ക് എങ്ങനെ ചുവരിലൂടെ നടക്കാൻ കഴിഞ്ഞു? ഓ, അതോ, ഇത് ഞങ്ങൾ പല്ലികളുടെ ഒരു കഴിവാണ്. സൂത്രങ്ങൾ ഇനിയും ഉണ്ട്. മറ്റൊരിക്കൽ കാട്ടിത്തരാം. ഞാൻ പോയിട്ട് വരാം. ശരി ചങ്ങാതി. അത് കുറിഞ്ഞിപ്പൂച്ചയാണല്ലോ. അയ്യോ, അവളെന്നെ ചങ്ങാതി പിടിച്ചോ. നീ ആ പല്ലി പിടിച്ചോ. ഏയ്, ഇല്ല, ഞാൻ അവളെ പിന്നീട് കണ്ടതുപോലുമില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പോയി നോക്കാം. ചങ്ങാതി, 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 നീ എവിടെയാണ്? അയ്യോ, ഇത് അവളുടെ വാലാണല്ലോ. അയ്യോ, അവളെ പൂച്ച പിടിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചങ്ങാതി, ഞാൻ ഇവിടെയുണ്ട്. ഏ, ഇവിടെയുണ്ടോ? ആശ്വാസമായി. ചങ്ങാതി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പൂച്ചയുടെ കയ്യിൽ നിന്നും ഞാൻ വാല് മുറിച്ചാ രക്ഷപ്പെട്ടത്. അയ്യോ, വാല് മുറിച്ചോ? അതെങ്ങനെ? നീ എന്തിനാ വെളിയിലിറങ്ങിയത്? എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു പ്രാണിയെ പിടിക്കാൻ വെളിയിലിറങ്ങിയതാ. അവസരത്തിൽ ഞങ്ങൾ പല്ലികൾ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടും. വാലിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അതിനിയും വളരും. ഇനി വേറെ ഒരിടത്തും പോകണ്ട, എന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞോളൂ. ചങ്ങാതിയുടെ ഇഷ്ടം പോലെ. കൂട്ടുകാരെ, നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ?
പൂപ്പിക്കുട്ടനുമുണ്ട് ഒരാഗ്രഹം, ഒരു വിത്ത് മുളപ്പിക്കണം. അവനിങ്ങനെയാ, എന്തെങ്കിലും കിട്ടിയാ മതി, പിന്നെ അതിൻ്റെ പിന്നാലെയാ. നമുക്ക് പൂപ്പിയുടെ വിത്ത് മുളച്ചൊന്ന് നോക്കാം. അയ്യോ, എന്റെ അപ്പപ്പൻ താടി, അത് പോയല്ലോ. പൂപ്പിക്കുട്ട, അത് കാറ്റത്ത് പറന്നു പോകുന്ന ഒരു വിത്താണ്. അതിനെ പിടിക്കാൻ നിനക്ക് പറ്റില്ല. അത് പോകട്ടെ, കാറ്റുള്ളപ്പോഴല്ലേ അതിന് പോകാൻ പറ്റൂ. വിത്തോ? എന്താണത്? പൂപ്പിക്കുട്ട, വിത്ത് മുളച്ചാണ് ചെടികൾ ഉണ്ടാകുന്നത്. ചെടികൾ വളർന്ന് വലിയ മരങ്ങളാകും. അപ്പോ അപ്പപ്പൻ താടി വിത്താണോ? അതെ, കാറ്റത്ത് പറന്നു പോകുന്ന വിത്ത് ആണോ? നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് പറന്നു പോകാത്തൊരു വിത്ത് തരാം. ഒരു മാങ്ങാണ്ടി, ഈ മാവിന്റെ വിത്താണത്. ഹായ്, ഇത് തട്ടിക്കളിക്കാൻ കൊള്ളാം. വികൃതി കുട്ടാ, അത് നിനക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല. നീ അത് കൊണ്ടുപോയി കുഴിച്ചിട്, അത് കിളിർക്കും, പിന്നെ വളർന്ന് വലിയ മാവാകും. ഈ ചെറിയ മാങ്ങാണ്ടിന്നാണോ ഇത്രയും വലിയ മാവുണ്ടാകുന്നത്? എന്താ സംശയം? എന്നാലേ ഞാനിത് കൊണ്ടുപോയി കുഴിച്ചിടാൻ പോവാ. കാക്കച്ചി പറയുന്നത് ശരിയാണോ എന്നറിയണല്ലോ. ഇവന്റെ ഒരു കാര്യം. ഇനി എന്റെ മാവ് കാണാൻ വരാൻ എല്ലാരോടും പോയി പറയാം. ചെങ്ങാതിമാരെ, ഞാനൊരു മാവ് നട്ടു. മാവോ? അതെങ്ങനെ? ഞാനൊരു മാങ്ങാണ്ടി കുഴിച്ചിട്ടു, അത് നാളെ വളർന്ന് വലിയ മാവാകും. എല്ലാരും വരണേ, വരുമ്പോ അണ്ണാർക്കണ്ണനെയും മുയലച്ചനെയും ഒക്കെ കൂട്ടണം കേട്ടോ. ശരി. അയ്യോ, നേരം വെളുത്തു. എന്റെ മാവ്! എന്റെ മാവ് എവിടെ? അയ്യോ, ഒരു ചെടി പോലും കാണുന്നില്ലല്ലോ. ഇനി എന്റെ കൂട്ടുകാരോട് എന്ത് പറയും? നാണക്കേടായി, കാക്കച്ചി പറ്റിച്ചതാ. എന്റെ മാവ് കിളിർത്തിട്ടില്ല, കാക്കച്ചി പറ്റിച്ചതാ. നിന്നെ ആരും പറ്റിച്ചിട്ടില്ല. ആ മാങ്ങാണ്ടി മുളയ്ക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. അതിന് വെള്ളവും ഒഴിക്കണം. അണ്ണാറക്കണ്ണനും തന്നാലായത്. ആ, പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ വരാം. എന്തൊരു മഴയായിരുന്നു! രണ്ട് ദിവസമായി ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. എന്റെ മാവ് എന്തായാലും മുളച്ചു കാണും. ഹായ്, മഴ കഴിഞ്ഞപ്പോൾ എന്ത് മാത്രം കോണുകൾ, എന്ത് ഭംഗി! ഇത്രയും വെള്ളം കിട്ടിയിട്ടും എന്റെ മാവ് മുളച്ചില്ലല്ലോ. ൾ
പൂപ്പിക്കുട്ടനെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. നമുക്ക് പോയെന്ന് നോക്കിയാലോ? അവന്റെ മാവ് മുളച്ചോന്നറിയാലോ? പൂപ്പി, പൂപ്പി, നീ എന്താ ഞങ്ങളെ കാണാൻ വരാത്തത്? എന്നോട് ആരും മിണ്ടണ്ട, എല്ലാരും എന്നെ പറ്റിച്ചു. എന്റെ മാവ് മുളച്ചില്ലല്ലോ. അത്രയുള്ളോ കാര്യം? സാരമില്ല, വഴിയുണ്ടാക്കാം. പക്ഷേ ഞങ്ങൾ നിനക്ക് ഒരു സമ്മാനവുമായാ വന്നത്. സമ്മാനമോ? എനിക്കോ? ആ അതെ, നീങ്ങ് വാ, ഇങ്ങ് വന്നേ. ഇനി നിന്റെ കണ്ണടയ്ക്കൂ, എന്നിട്ട് ഞങ്ങളോടൊപ്പം വരൂ. എന്താ നിങ്ങളുടെ സമ്മാനം? അത് കാണാനുള്ളതാ, പറഞ്ഞാൽ അതിന്റെ രസം പോയി. പൂപ്പിക്കുട്ട, ഇനി കണ്ണു തുറന്നോളൂ. ഹായ്, എന്റെ മാവ് മുളച്ചേ, എന്റെ മാവ് മുളച്ചേ. ഹായ്. ഇനി മാവ് വലുതാവുമ്പോൾ എല്ലാവർക്കും മാമ്പഴം തിന്നാലോ. അതൊന്ന് വലുതായിക്കോട്ടെ, നീ ഒന്ന് ക്ഷമിക്ക്. നമ്മൾ രാവിലെ എണീക്കുമ്പോ എത്രയെത്ര ശബ്ദങ്ങളാ കേൾക്കുക. കിളികളുടെ ശബ്ദം, മൃഗങ്ങളുടെ ശബ്ദം, വണ്ടികളുടെ ശബ്ദം, എത്ര തരം ശബ്ദങ്ങൾ. ഇതൊക്കെ ചേർത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കാം, കൂടിക്കോളൂ. ചങ്ങാതിമാറെന്ന് പറഞ്ഞാൽ പൂപ്പിക്കുട്ടന്റെ ജീവനാണ്. ആരോട് കൂട്ടുകൂടാം എന്ന് പറഞ്ഞ അവൻ നടക്കുന്നത്. ഒരു ദിവസം പൂപ്പിക്കുട്ടൻ ഒരു തവളയെ കണ്ടു. പിന്നെ നടന്നതൊക്കെ രസമുള്ള ഒരു കഥയാണ്. വാ കൂട്ടുകാരെ, നമുക്കും കാണാം. അയ്യോ, എന്നെ രക്ഷിക്കണേ. നീ ഇങ്ങനെ ഇതിനുള്ളിൽ പെട്ടു? ഞാൻ ഈ കിണറ്റിലെ തവളയാണ്.
ആരോ വെള്ളം കോരിയപ്പോ ഞാനിതിനുള്ളിലായി പോയി. എന്നെ രക്ഷിക്കൂ. വിഷമിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വളരെ ഉപകാരം, എന്റെ ജീവൻ നീ രക്ഷിച്ചു. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ ഒക്കെ കാട്ടിത്തരാം. അയ്യോ, എനിക്ക് തിരികെ പോകണം. നമുക്ക് ഉടനെ തിരിച്ചെത്താം. എന്താ? എന്നാ ശരി, ഞാനും വരാം. ഹായ്, എത്ര നല്ല കുളം! ഈ കുളത്തിൽ ധാരാളം മീനുകളും പിന്നെ തവളകളും ഉണ്ട്. എല്ലാരും എന്റെ ചങ്ങാതിമാരാ. ആണോ? ചങ്ങാതി, നിന്റെ കിണറ്റിൽ മീനുകളുണ്ടോ? ഇല്ല. വാ, നിനക്ക് ഞാൻ മീനുകളെ കാട്ടിത്തരാം. ഓടിവാ, ഓടിവാ. അയ്യേ, ഇവ മീനുകളല്ല, വാൽമാക്രികളാണ്. വാൽമാക്രിയോ? അതെന്ത് ജീവി! നിനക്ക് തെറ്റിയതാ, ഇവ മീനുകൾ തന്നെ. അല്ല അല്ല, ഇവ വാൽമാക്രികൾ തന്നെ. അല്ല അല്ല അല്ല. പൂപ്പി, നിന്റെ ചങ്ങാതി പറയുന്നത് സത്യമാണ്, അവ വാൽമാക്രികൾ തന്നെയാ. ഞാനാ അവരുടെ അമ്മ. ആണോ? പൂപ്പിക്കുട്ടാ, ഞാൻ ആദ്യം ഈ വെള്ളത്തിന് മുകളിൽ മുട്ടയിടും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ടയിൽ നിന്നും കുഞ്ഞു വാൽമാക്രികൾ ഉണ്ടാവും. പിന്നെ അവയ്ക്ക് കാലുകളും മുളയ്ക്കും. എന്നിട്ട് വാൽമാക്രിയുടെ വാൽ ചെറുതായി ചെറുതായി വലിയ തവളയായി മാറും. ഹായ്. പിന്നീട് തവളകളുടെ ജീവിതം കരയിലാണ്. ഇടയ്ക്ക് നീന്താനും മുട്ടയിടാനും വെള്ളത്തിലേക്ക് തിരിച്ചു വരും. എന്താ, കഥ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട് തവളയമ്മേ. നിന്റെ ഈ ചങ്ങാതി എവിടുന്നാ വന്നത്? മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അടുത്തുള്ള കിണറ്റിലെയാ കുളം കാണാൻ വന്നതാ. മഴ വരുന്നു, ഇനി ഇവിടെ ഉത്സവമാണ്. നിങ്ങളും കൂടിക്കോ. ഹായ്, എന്ത് രസം! എനിക്കും അവരോടൊപ്പം കളിക്കാൻ തോന്നുന്നു. ഏയ്, ഞങ്ങളോടൊപ്പം കൂടുന്നോ? എനിക്കും അവരോടൊപ്പം നീന്തി കളിക്കാൻ ഒരു മോഹം. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം, നീ പോയി നീന്തിയിട്ട് വാ. വൈകരുത്. ഹായ്, എന്ത് രസം! എന്റെ പൊട്ടക്കിണറ്റിൽ ഇതൊന്നുമില്ല. എന്റെ ചങ്ങാതി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. കൂട്ടുകാരുമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവരെന്നെ ഒരു ചെടിയുടെ ഇടയിൽ ഒളിപ്പിച്ചു. ഭാഗ്യം, നിർക്കോലി എന്നെ പിടിച്ചില്ല. അതെയോ, നിനക്ക് തിരിച്ചു പോകണ്ടേ? നിന്നെയും ഈ നല്ല കൂട്ടുകാരെയും വിട്ടിട്ട് ഞാൻ ഇനി ഒരിടത്തും പോകുന്നില്ല. ഹായ്, എനിക്ക് സന്തോഷമായി. ഞാൻ വെറും ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു. നീയാണ് എനിക്ക് ഈ വിശാലമായ ലോകം കാട്ടിത്തന്നത്. വളരെ വളരെ നന്ദി. പൂപ്പി, ആരും പിണങ്ങുന്നത് പൂപ്പിക്കുട്ടൻ ഇഷ്ടമല്ല. പിണക്കം ചങ്ങാതിമാർ തമ്മിലാവുമ്പോ വഴക്ക് തീർക്കാനും പൂപ്പി തന്നെ വേണം. ഒരു ദിവസം കാക്കച്ചിയും കുയിലും തമ്മിലൊരു തർക്കം.
എന്താണ് ആ തർക്കമെന്ന് നമുക്ക് നോക്കാം. പോപ്പിയും കൊയിലും കാക്കയും. ഇങ്ങനെ പാട്ട് പാടുന്നത് നല്ല രസമുണ്ട്. നിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നിന്റെ പേര്? കുയിൽ. കണ്ടിട്ട് കാക്കയെ പോലെ ഉണ്ടല്ലോ, പക്ഷെ കണ്ണിന് മാത്രം ചുവപ്പ് നിറം. ഇതാണ് എന്റെ ഇണക്കിളി പുള്ളിക്കുയിൽ. എനിക്കിപ്പോ രണ്ട് ചങ്ങാതിമാരെ കൂടി കിട്ടി, എനിക്ക് സന്തോഷായി. അപ്പൊ എവിടെയാ നിങ്ങളുടെ കൂട്? എനിക്ക് കാട്ടിത്തരാമോ? കൂട് കൂടല്ലേ, അത് ഞാൻ കാട്ടിത്തരാം. പിന്നൊരിക്കലാവട്ടെ, ഇപ്പോ ഞങ്ങൾക്ക് തീറ്റ തേടി പോകണം. നമുക്ക് നാളെ കാണാം. ശരി. ചങ്ങാതി, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ ചങ്ങാതി. നിങ്ങൾ എന്തിനാണ് എന്റെ ചങ്ങാതിയെ വളഞ്ഞു വെച്ചിരിക്കുന്നത്? അവനെ വിടൂ, അവനൊരു പാവമാണ്. പാവമോ? കൊള്ളാം കൊള്ളാം. ഇവൻ ഞങ്ങളുടെ കൂടിനടുത്ത് വന്നിരുന്ന് ബഹളം വെച്ചു. ഇവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. മരക്കൊമ്പത്തിരുന്ന് പാട്ട് പാടുമ്പോ ഇവരെന്നെ കൊത്തി ഓടിച്ചു. അവൻ നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ, അവനെ വെറുതെ വിടൂ. ഹാ, പൂപ്പി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, വളരെ നന്ദിയുണ്ട്. നീ ആ കാക്കകളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു. അതാ പുള്ളിക്കൊയിൽ, വിടരുതവളെ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, ചതിച്ചു പൂപ്പി. അത് പുള്ളിക്കുയിലാണ്. കാക്കകൾ അവളെ ഓടിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഏയ് പുള്ളിക്കുയിലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അയ്യോ, രക്ഷിക്കണേ. പൂപ്പി, നിന്റെ ചങ്ങാതിമാർ പാവങ്ങളാണെന്നല്ലേ നീ പറഞ്ഞത്? ചോദിച്ചു നോക്ക് ഇവൾ എന്താ ചെയ്തേന്ന്. എന്താ, എന്താണ് ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൾ ഈ പുള്ളിക്കുയിൽ ഞങ്ങളുടെ കൂട്ടിൽ മുട്ടയിട്ടു. ആണോ? എന്തിനാ നീ അത് ചെയ്തത്? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആ കൂട്ടിൽ മുട്ട ഇട്ടിട്ടില്ല. ഞാൻ കാക്കച്ചിയുടെ കൂടിനടുത്തേക്ക് വെറുതെ ഒന്ന് പോയി. അപ്പോഴെല്ലാരും കൂടി എന്നെ കൊത്തി ഓടിച്ചു. കള്ളം പറയുന്നോ? എന്റെ കൂട്ടിൽ കണ്ട മുട്ടകൾ പിന്നെ ആരുടേതാ? അത് കാക്കച്ചിയുടെ മുട്ടകൾ തന്നെയാ. അല്ല അല്ല അല്ല, നിങ്ങൾ ഇങ്ങനെ വഴക്കിടണ്ട, നമുക്ക് ഈ തർക്കം തീർക്കാം. നമുക്ക് കോഴിയമ്മയുടെ അടുത്ത് പോയാലോ? എന്താ വേണ്ടതെന്ന് കോഴിയമ്മയോട് ചോദിക്കാം. കാക്കച്ചിയുടെ കൂട്ടിൽ പുള്ളിക്കുയിൽ മുട്ടയിടുന്നത് ആരാണ് കണ്ടത്? അവൾ എന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. കാക്കച്ചി പറയുന്നത് സത്യമാണോ? എന്താ, നിങ്ങൾക്ക് കൂടില്ലേ? കൂടൂല്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ക്ഷമിക്കൂ, കോഴിയമ്മ ചോദിക്കട്ടെ. ഞങ്ങൾ കുയിലുകൾക്ക് കൂടുകൂട്ടി ശീലമില്ല. മുട്ടയിടാൻ സമയമാകുമ്പോ പുള്ളിക്കുയിലിനെയും കൂട്ടി ഞാൻ കാക്കയുടെ കൂടിനടുത്തേക്ക് പോകും. ഞാൻ പറഞ്ഞില്ലേ കൂടില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ആൺകുയിലുകൾ ശബ്ദം ഉണ്ടാക്കി കാക്കകളുടെ ശ്രദ്ധ തിരിക്കും. അപ്പോഴേക്കും പുള്ളിക്കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. ഏ, അപ്പൊ നീ കാക്കച്ചിയുടെ കൂട്ടിൽ മുട്ടയിട്ടത് സത്യമാണല്ലേ? അമ്പടി കള്ളി, ആ മുട്ടകൾ ഇപ്പോൾ എടുത്തു മാറ്റണം, ഇപ്പൊ വേണം. അയ്യോ, എന്റെ മുട്ടകൾ, എന്റെ കുഞ്ഞുങ്ങൾ. എനിക്കൊരു കൂടുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. കാക്കച്ചി, മുട്ടകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളാണ്.
അവർ വിരിഞ്ഞു പുറത്തു വരുമ്പോ കാക്കയെയോ കുയിലിനെയോ അല്ല തിരയുന്നത്, അമ്മയെയാണ്. പക്ഷെ കോഴിയമ്മയെ, കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങളാണ്. അവർക്കറിയാത്ത കാര്യത്തിന് നമ്മൾ അമ്മമാർ അവരെ ശിക്ഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. നിന്റെ മുട്ടകളെ ഞാൻ സൂക്ഷിച്ചോളാം. നിന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ഞാൻ വളർത്തിക്കൊള്ളാം. വിഷമിക്കണ്ട. എനിക്ക് സമാധാനമായി. എനിക്ക് എന്താ കൂട്ടുകാരെ, പൂപ്പിക്കുട്ടന്റെ കുസൃതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും ഒത്തിരി ഉണ്ട് അവന്റെ കഥകൾ. പൂപ്പിയുടെ കഥകളുമായി ഞാൻ ഇനിയും വരും. ബൈ ബൈ.